ദേശീയ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട ചില കോലാഹലങ്ങൾ, ചില പ്രതിഷേധങ്ങൾ, ചില തട്ടിക്കൂട്ട് സംവിധാനങ്ങൾ, പരിപാടികളൊക്കെ തന്നെ സംസ്ഥാനത്ത് കുറച്ച് ദിവസങ്ങളായി നടക്കുകയാണ്. അതിലേക്ക് കേരളത്തിലെ പ്രഥമ പൗരനായിട്ടുള്ള, സംസ്ഥാനത്തിൻ്റെ ഏറ്റവും മുതിർന്ന നമ്മുടെ നാഥനായിട്ടുള്ള ഗവർണറെ കൂടി വലിച്ചിഴയ്ക്കുന്ന തരത്തിലേക്കുള്ള ചില വളരെ ജനാധിപത്യ മര്യാദകേടിൻ്റെ സംഭവങ്ങൾ, കുറേ പ്രശ്നങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നടന്നിരുന്നു. നമുക്കറിയാം, ഇന്ത്യൻ ചരിത്ര കോൺഗ്രസിൻ്റെ കണ്ണൂരിലെ വേദിയിൽ ഉദ്ഘാടന പ്രസംഗത്തിൽ ഗവർണർ ഉദ്ഘാടന പ്രസംഗം നടത്താനെത്തിയപ്പോഴാണ് ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായത്. നമുക്കറിയാം, നേരത്തെ തന്നെ ഗവർണർക്കെതിരെ പ്രതിഷേധമുണ്ടാകുമെന്ന ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് പോലും തൃണവൽഗണിച്ചുകൊണ്ടാണ് ചില തരത്തിലുള്ള ആളുകൾക്ക് അവിടെ അഴിഞ്ഞാടാനുള്ള അവസരം ഉണ്ടാക്കിക്കൊടുത്തത് സംഘാടകരും അതേപോലെ തന്നെ പോലീസും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് ഗവർണർ പ്രതികരിച്ചത്. ചീഫ് സെക്രട്ടറിയെയും DGP ഇന്നലെ രാജ്ഭവനിലേക്ക് ഗവർണർ വിളിച്ചു വരുത്തിയിരുന്നു. അതോടൊപ്പം തന്നെ കണ്ണൂർ സർവകലാശാലയുടെ VC അദ്ദേഹം പറഞ്ഞിരുന്നു, ആ ചടങ്ങിൽ വ്യക്തമായ പ്രോട്ടോകോൾ ലംഘനം ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം തുറന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു. പക്ഷേ ആ ഒരു സമയത്ത് പോലും ഈ ഇന്ത്യൻ ചരിത്ര കോൺഗ്രസിൻ്റെ സംഘാടക സമിതി VCയെയും തള്ളി രംഗത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ആകപ്പാടെ ഈ കാര്യങ്ങൾ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഈ ഒരവസരത്തിൽ കൃത്യമായ രീതിയിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകുകയാണ് സംസ്ഥാനത്തിൻ്റെ ആദരണീയനായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. അദ്ദേഹം പറയുന്നതനുസരിച്ച് പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമത്തോട് യോജിപ്പില്ലെങ്കിൽ ഈ പദവി രാജിവെക്കും. കണ്ണൂരിലെ സംഘർഷത്തിൻ്റെ ഉത്തരവാദിത്വം VCക്കാണ്. ചരിത്ര കോൺഗ്രസ് ചടങ്ങിൽ ചട്ടലംഘനമുണ്ടായെന്ന് ആവർത്തിച്ച് പറയുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. പൗരത്വ നിയമ ഭേദഗതിയെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നുവെന്നും പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമത്തോട് യോജിപ്പില്ലെങ്കിൽ പദവി രാജിവെക്കുമെന്നും കേരള ഗവർണർ വ്യക്തമാക്കിയിരിക്കുന്നുവെന്ന ഏറ്റവും സുപ്രധാനമായ ഒരു വാർത്തയാണ് നമുക്കിപ്പോൾ പങ്കുവെക്കുവാനുള്ളത്. പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമം ഗാന്ധിജി നൽകിയ ഉറപ്പിൻ്റെ പാലനമാണ്. പ്രതിഷേധക്കാർ വ്യവസ്ഥിതിയിലും ഭരണഘടനയിലും വിശ്വസിക്കണം. ഭരണഘടന സംരക്ഷിക്കുമെന്ന സത്യപ്രതിജ്ഞ പാലിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അതായത്, നിരുത്തരവാദപരമായ പ്രസ്താവനകളോട് പ്രതികരിക്കാനില്ലെന്ന് പറഞ്ഞ അദ്ദേഹം, നിയമത്തോട് യോജിക്കുന്നുണ്ടെങ്കിൽ അതിനെ സംരക്ഷിക്കാൻ അറിയാമെന്നും അതിനെ സംരക്ഷിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. പൗരത്വ നിയമ പ്രതിഷേധത്തിൽ 15 ദിവസമായി സമരക്കാരുമായി ചർച്ചയ്ക്ക് ശ്രമിക്കുകയായിരുന്നു. തുടർച്ചയായി പ്രതിഷേധം പ്രകടിപ്പിക്കാൻ അല്ലാതെ ആരും ചർച്ചയ്ക്ക് മാത്രം വന്നില്ല. കണ്ണൂരിലെ സംഘർഷത്തിൻ്റെ ഉത്തരവാദിത്വം സർവകലാശാലയുടെ വൈസ് ചാൻസലർക്കാണെന്നും അദ്ദേഹം തുറന്നടിച്ചിരിക്കുന്നു. ചരിത്ര കോൺഗ്രസ് വേദിയിൽ ഉദ്ഘാടന ചടങ്ങിൽ ചട്ടലംഘനമുണ്ടായെന്ന് അദ്ദേഹം ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നു. ഗവർണർ പങ്കെടുക്കുന്ന ചടങ്ങ് 1 മണിക്കൂറിൽ കൂടാൻ പാടില്ല. കണ്ണൂർ ചടങ്ങിൽ ആദ്യം ഇർഫാൻ ഹബീബ് എന്ന ആ പ്രശ്നമുണ്ടാക്കിയ മുഴുവൻ ഒരു ഇസ്ലാമിക ചരിത്രകാരൻ, അയാളുടെ പേര് ഇല്ലായിരുന്നു. അവസാന നിമിഷമാണ് 2 പേരെ അധികം ഉൾപ്പെടുത്തിയതെന്നും അദ്ദേഹം പറയുന്നു. ഈ വിവരം ഗവർണറുടെ ഓഫീസോ ഗവർണറുടെ സെക്യൂരിറ്റി സ്റ്റാഫോ ഒന്നും തന്നെ അറിഞ്ഞിരുന്നില്ല. മാത്രമല്ല, ഇത്തരത്തിൽ ഈ ഇർഫാൻ ഹബീബിനെ പോലെയുള്ള ആളുകൾക്ക് ചരിത്ര കോൺഗ്രസിൻ്റെ വേദിയിൽ ഗവർണർക്കൊപ്പം എന്ത് കാര്യത്തിനാണ് ഇരിപ്പിടം നൽകിയത് എന്നൊരു കാര്യത്തിൽ കൂടി വ്യക്തതയില്ലായ്മ വരുന്നു. അപ്പോൾ മനഃപൂർവ്വം ഈ ഒരു വേദിയിൽ സംഘർഷം ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കുത്തിത്തിരിപ്പുകാരെ തിരികിക്കേറ്റാൻ സംഘാടക സമിതി ശ്രമിച്ചു എന്ന കാര്യത്തിന് യാതൊരു സംശയവും വേണ്ട. ഇർഫാൻ ഹബീബ് സ്വന്തം അഭിപ്രായത്തിനല്ലാതെ മറ്റൊന്നിനും വില കൊടുക്കുന്ന ആളല്ല എന്ന് കടുത്ത ഭാഷയിൽ വിമർശിക്കുന്ന ഗവർണർ, അലിഗഡിൽ പഠിക്കുന്ന കാലം മുതൽ ഇർഫാൻ ഹബീബിൻ്റെ സ്വഭാവം ഇതാണെന്ന് അദ്ദേഹം വിമർശിക്കുകയും ചെയ്യുന്നു. അലിഗഡിൽ പഠിച്ചു വന്ന ഇർഫാൻ ഹബീബിന് സ്വാഭാവികമായിട്ടും ഈ തീവ്ര ഇസ്ലാമിക പ്രേമം കുറച്ച് കൂടിപ്പോയാലേ അത്ഭുതമില്ലായ്മയുള്ളൂ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഇയാൾ ഇന്ത്യൻ ഹിസ്റ്റോറിക് റിസർച്ച് സെൻ്ററിൻ്റെ ചുമതലയിലിരുന്നപ്പോൾ തന്നെ ബാബറി മസ്ജിദ് ആക്ഷൻ കമ്മിറ്റിയുടെ നിരവധി യോഗങ്ങൾ ഇയാളുടെ ഓഫീസിൽ നടന്നു എന്നതൊക്കെ, ദില്ലിയിലെ ഇയാളുടെ ഓഫീസിൽ നടന്നു എന്ന കാര്യമൊക്കെ അവിടുത്തെ പരസ്യമായിട്ടുള്ള രഹസ്യമാണ്. നമ്മൾ അത് നേരത്തെയും പറഞ്ഞിരുന്നു. അപ്പോൾ ഇർഫാൻ ഹബീബിനെ ഏതാണ്ട് വിശുദ്ധനാക്കുന്ന തരത്തിൽ, ഈ സംസ്ഥാനത്തിൻ്റെ ഗവർണറെ ഏതാണ്ട് ഇകഴ്ത്തിക്കെട്ടുന്ന തരത്തിൽ ഇത്തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾക്കെതിരെ കർശനമായ നടപടികളുമായി മുന്നോട്ട് പോകുകയാണ് സംസ്ഥാനത്തിൻ്റെ ഗവർണർ. അതുകൊണ്ട് തന്നെ ഈ ഗവർണർ DGPയെയും ചീഫ് സെക്രട്ടറിയെയും ഇന്നലെ വിളിച്ചു വരുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന് കാര്യങ്ങൾ മനസ്സിലായി, കൈവിട്ടു പോകുമെന്ന് അറിഞ്ഞപ്പോൾ തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്, അതിരുകടന്ന പ്രതിഷേധം സംസ്ഥാനത്ത് അനുവദിക്കില്ല എന്ന തരത്തിലേക്ക് മുഖ്യമന്ത്രി ഒരു മുൻകൂർ ജാമ്യവും എടുത്തിരിക്കുന്നു. പക്ഷേ ഗവർണർക്കെതിരെ പ്രതിഷേധിക്കുന്ന ഈ ഞാഞ്ഞൂലുകൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഭരണഘടനയെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥനായ ഗവർണറെ ഏതെങ്കിലും തരത്തിൽ ഇയർത്താനോ അല്ലെങ്കിൽ തടയാനോ ഒക്കെ ശ്രമിച്ചാൽ ഇനിയും നിങ്ങൾക്ക് ഉണ്ടാകുന്ന സ്ഥാനം എവിടെയായിരിക്കും എന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊരു വ്യക്തതയില്ല, എനിക്കൊരു വ്യക്തത തീർത്തുമില്ല. അതുകൊണ്ട് തന്നെ പറയുകയാണ്, ജനാധിപത്യ മര്യാദ അനുസരിച്ച് ചർച്ചയ്ക്കും പ്രതിഷേധിക്കാനും ഒക്കെയുള്ള അവകാശമുണ്ട്. പക്ഷേ അത് അതിരുത് കടന്ന് മുറത്തിൽ കയറി കുത്തിയാൽ ചിലപ്പോൾ ചുണ്ടൊടിഞ്ഞു പോകുമെന്ന തരത്തിലേക്കുള്ള ഓർമ്മപ്പെടുത്തലാണ് ഞങ്ങൾക്ക് ഈ പ്രതിഷേധക്കാർക്ക് നൽകാനുള്ളത്.